പ്രധാന വാർത്തകൾ. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ലക്ഷ്യമിട്ട ആദായ നികുതി വകുപ്പ്. തമിഴ്നാട്ടിൽ 50 ഇടത്ത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ബിനാമികൾ എന്ന് കരുതുന്ന സ്ഥാപനങ്ങളാണ് റെയ്ഡ്. സ്റ്റാലിന്റെ മരുമകന്റെ സ്ഥാപനത്തിലും വീട്ടിലും റെയ്ഡ്. രണ്ട് ദിവസ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. കൊച്ചിയിൽ യുവം 2023 പരിപാടിയിലും റോഡ് ഷോയിലും പങ്കെടുക്കും. നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവും. പശ്ചിമ കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കൽ. എസ്എൻസി ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീംകോടതിയിൽ. പരിഗണിക്കുന്നത് പിണറായിയെ കുറ്റമുക്തനാക്കിയതിനെതിരായ ഹർജിയടക്കം 2 ഹർജികൾ. കേസ് വീണ്ടും കോടതിയിലെത്തുന്നത് 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ സർക്കസിന്റെ കുലപതി ജമിനി ശങ്കരൻ അന്തരിച്ചു. വിടവാങ്ങിയത് രാജ്യത്തിന്റെ സർക്കസ് രംഗത്തെ ലോകശ്രദ്ധയിലേക്ക് ഉയർത്തിയ പ്രതിഭ. ജമിനിയും ജംബോയും അടക്കം 5 സർക്കസ് കമ്പനികളെ നയിച്ചു. സംസ്കാരം ബുധനാഴ്ച. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയത്തിൽ കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും. സെഷൻസ് കോടതി വിധിയിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടും. നടപടി രാഹുലിന്റെ അപ്പീൽ സൂറത്ത് സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ. പാറ്റ്ന കോടതി നടപടി ചോദ്യം ചെയ്തുള്ള രാഹുലിന്റെ ഹർജി ബീഹാർ ഹൈക്കോടതി. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന് ഇന്ന് 50ാം പിറന്നാൾ. ആശംസകളുമായി താരങ്ങളും ആരാധകരും. വിരമിക്കലിന് ശേഷവും വിവിധ മേഖലകളിൽ സജീവം. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് താരങ്ങൾ വീണ്ടും സമരത്തിൽ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തം. നീതി ലഭിക്കും വരെ ജന്തർമന്ദറിൽ രാപ്പകൽ സമരമെന്ന് താരങ്ങൾ. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. കൊടിയേറ്റ് നടക്കുക തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും. പൂരങ്ങളുടെ പൂരത്തിന് ഇനി 6 നാൾ. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ലക്ഷ്യമിട്ട് ആദായം.